ഹായ് ഫ്രണ്ട്സ് എല്ലും അഖിൽ ചെയ്യണേ വന്ദന ഐശ്വര്യോട് പറയുന്നു എങ്കില് ചായ ഇന്ന് മുതൽ എന്റെ കൈ കുടിക്കാൻ പോകുന്നത് അഖില് പോലെ ഞാൻ കാമുകിയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ സ്ഥാനത്തേക്ക് പ്രൊമോഷൻ നേടുക അഖിലിന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് ഞാൻ ഇത് ഒരു ചുവടും കൂടി അടുക്കാൻ പോകുക പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ഫോണിലൂടെ പറയുന്നു കൃത്യസമയത്ത് ഞാനും വിസ്മയും അവിടെ ഉണ്ടാകും അറേഞ്ച്മെന്റ്സ് കൃത്യമായി ചെയ്യണം ദേ സ്റ്റേജ് കളർഫുൾ ആകണം പിന്നെ അവളുടെ റെമ്യൂണറേഷൻ കൂടാതെ ഒരു ക്ലാസ് ഗിഫ്റ്റ് കൊടുക്കണം അവൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് എ സി റൂം വേണം വിസ്മയെ വരുന്ന കാറ് പാർക്ക് ചെയ്യുന്നതും പ്രത്യേക ഭാഗത്തായിരിക്കണം അവളെ സ്വീകരിക്കുന്നതൊക്കെ ഗംഭീരമാകണം ആ ശരി ശരി ഓക്കെ ഓക്കെ തലേന്ന് ഞങ്ങള് സ്റ്റേജ് കാണാൻ വരും പിന്നെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്പേസും കാര്യങ്ങളും ഒക്കെ സ്റ്റേജിൽ ഉണ്ടാകണം എല്ലാം ശരി ഓക്കെ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് സന്തോഷത്തോട് കൂടി അരുന്തതി വിസ്മയോട് പറയുന്നു സിറ്റി ക്ലബിന്ന് വ്യാഴാഴ്ചത്തെ പ്രോഗ്രാമിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് വിളിച്ചതാ വിസ്മയ പറയുന്നു സത്യം പറഞ്ഞാൽ മമ്മി എനിക്ക് ടെൻഷൻ ടെൻഷനാകുവ അവള് വരുമോ എനിക്ക് സംശയമാ അരുദ്ധതി പറയുന്നു എനിക്ക് ഒരു സംശയവും ഇല്ല അവൾ വന്നിരിക്കും ഉറപ്പായിട്ടും വന്നിരിക്കും പറഞ്ഞില്ലേ ദൈവത്തെ ഇറക്കിയ നമ്മൾ കളിച്ചിരിക്കുന്നത് ആ സന്യാസി പറഞ്ഞത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും വിസ്മയ ചോദിക്കുന്നു ഇനി അഥവാ അവൾ വന്നില്ലെങ്കിലോ അവൾ അരിന്ധതി പറയുകയാണ് അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല അവള് വരും പാടും നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും ദൈവത്തിനാണ് സത്യം എതികേട്ട് വിസ്മയ ടെൻഷനോട് കൂടി ആലോചിച്ച് നൽകുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ ജോഗിംഗ് കഴിഞ്ഞ് അഖിൽ ആനന്ദ നിലയത്തിലേക്ക് വരികയാണ് ഈ സമയം വളരെ കൂടി ചായയുമായി അഖിലിന്റെ മുന്നിലേക്ക് വരികയാണ് വന്ദന ഗുഡ് മോർണിംഗ് എന്ന് അഖിൽ പറയുമ്പോൾ വന്ദന പറയുന്നു ഗുഡ് മോർണിംഗ് ജോഗിംഗ് കഴിഞ്ഞ് വന്നതല്ലേ ഒരു ചൂട് ചായ അഖിൽ ചോദിക്കുന്നു ശ്യാമ എവിടെ അപ്പോൾ വന്ദന ചോദിക്കുകയാണ് ഭാര്യ തന്നാലേ കുടിക്കൂ ഇതങ്ങോട്ട് കുടിക്ക് ഒരു പഴയ ഫ്രണ്ട് സ്നേഹത്തോട് തരുമ്പോൾ അത് സ്വീകരിക്കണം അതാണ് മാനേഴ്സ് ഇല്ലെങ്കിതേ ഞാൻ പിണങ്ങും ഭാര്യയുടെ ഗുരുവാണ് ഞാൻ മത്സരത്തിൽ ഭാര്യ ജയിക്കണം തോൽക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത് അത് മറക്കണ്ട ഇത് കേട്ട് ആ ചായ വാങ്ങിച്ചുകൊണ്ട് അഖിൽ പറയുന്നു ശരി ഞാൻ ചായ കുടിക്കാത്തത് കാരണം ശ്യാമ തോൽക്കണ്ട അങ്ങനെ അഖിൽ ആ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ചായയുമായി വരുന്ന ശ്യാമ ഇത് കണ്ട് വിഷമത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് ശ്യാമയൊന്ന് ശ്രദ്ധിച്ചിട്ട് വന്ദന ചോദിക്കുന്നു ചായ എങ്ങനെയുണ്ട് ആ കൊള്ളാമെന്ന് അഖിൽ പറയുമ്പോൾ വന്ദന ചോദിക്കുന്നു കൊള്ളാന്ന് വെച്ചാൽ അടിപൊളിയല്ലേ അതേ നഖല മൂടുമ്പോൾ ശ്യാമയുടെ കയ്യിൽ പിടിച്ചു വന്ദന പറയുകയാണ് ആ ശ്യാമ ഞാൻ ശ്യാമയോട് പറഞ്ഞില്ലേ കോളേജിലും ഇങ്ങനെ തന്നെയാ ഞാൻ ഇനിയും വിഷം കലക്കി കൊടുത്താലും ശരി സന്തോഷത്തോടെ വാങ്ങി കുടിക്കും അഖിൽ പറയുന്നു തന്റെ ടീച്ചറ് ചായ കൊണ്ടുവന്ന് നിർബന്ധിച്ചപ്പോൾ പിന്നെ അതങ്ങ് കുടിക്കാമെന്ന് കരുതി ഇത് കേട്ട് ചെറുകി ഒന്ന് പുഞ്ചിരിച്ച് കൂടി അഖിലിനെ നോക്കുകയാണ് ശ്യാമ അഖിലിന്റെ കയ്യിൽ നുള്ളികൊണ്ട് വന്ദന പറയുന്നു കള്ള ഞാൻ നിർബന്ധിച്ചോ നീയൊരു ചടങ്ങിന് എന്ന പോലെയല്ലേ വേണ്ടെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പൊ കാല് മാറുന്നു ഇത് കേട്ട് ശ്യാമ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ അഖിൽ പറയുന്നു തന്റെ ഈ ടീച്ചറെ കൊണ്ട് തോറ്റു ശ്യാമേ കോളേജിലും ഇങ്ങനെയായിരുന്നു ഒരേ വാചകമടി വന്ദന പറയുന്നു ശ്യാമ അഖിലിന് ഇനി മുതൽ വേണമെങ്കിൽ ഞാൻ തന്നെ ചായ കൊടുക്കാം ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി ദേഷ്യത്തോടു കൂടി അഖിലിനെ നോക്കുകയാണ് ശ്യാമ ഷ്യമയുടെ ആ നോട്ടം കണ്ട് അഖിലൊന്ന് പതിറി നിൽക്കുമ്പോൾ കല് തുളിയതുപോലെ ശ്യാമ അകത്തേക്ക് പോകുകയാണ് ഇത് കണ്ട് ടെൻഷനായ അഖിൽ ശ്യാമയും എന്ന് ഉറക്കെ വിളിക്കുകയാണ് ശേഷം അഖിൽ ചോദിക്കുന്നു വന്ദന ഇത് എന്തൊക്കെയാ പറഞ്ഞത് അപ്പോൾ വന്ദന പറയുകയാണ് ഇതൊക്കെ ഒരു രസമല്ലെടോ അതുപോട്ടെ ചായ എങ്ങനെയുണ്ട് കൊള്ളാവെന്ന് പറഞ്ഞ ദേഷ്യത്തോടുകൂടി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുകയാണ് അഖിൽ വന്ദന ചിരിച്ചു ആലോചിച്ച് നിൽക്കുന്നു തുടർന്ന് കിച്ചണിലേക്ക് വന്ന ശ്യാമ ആ ചായ സിംഗിലേക്ക് ഒഴിച്ച് കപ്പ് കഴുകുകയാണ് കൂടെ നിൽക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് വന്ന അമൃത പറയുന്നു ശ്യാമേ ഇന്നലെ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ നീ തള്ളിക്കളഞ്ഞു അതുപോട്ടെ അതൊക്കെ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാ വീണ്ടും അതുപോലെ ഒരു കാര്യം പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ എന്താ അമൃത എടുത്തു നിന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ് എന്റെ അനിയൻ അഖിലിനെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൻ കളങ്കമില്ലാത്തവനാ എങ്കിലും ഒരു പെണ്ണ് വിചാരിച്ചാൽ അവനെ മോശക്കാരനാക്ക പറ്റും ശ്യാമ ചോദിക്കുന്നു എന്താ അമൃത എടുത്തി കാര്യം തുറന്നു പറയാം അപ്പോൾ അമൃത പറയുകയാണ് എനിക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇന്നലെ രാത്രിയില് അങ്ങനെ അമൃത വന്ദനയുടെ റൂമിൽ വെച്ച് അഖിലിനെ കണ്ടതും അഖില് വന്ദനയുടെ കാലം കൈയും തടവിക്കൊടുത്ത് അരികിൽ ഇരുന്നതും ഒക്കെ അമൃത ശ്യാമയോട് പറയുകയാണ് തുടർന്ന് ശ്യാമ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ അമൃത പറയുന്നു അഖി ഒരു പക്ഷേ നിഷ്കളങ്കമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ ആ പെണ്ണിനെ സൂക്ഷിക്കണം വന്ദനെ അവള് ശരിയല്ല ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അവൾ ശരിയല്ല ശ്യാമ പറയുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും സാർ എന്നോട് പറയുന്നത് എന്തുകൊണ്ടാ മാത്രം പറയാതിരുന്നത് അമൃത പറയുന്നു ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ശ്യാമെ പക്ഷേ ആ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല കാട്ടുകുരങ്ങനെ പോലെയാ ചിലപ്പോഴൊക്കെ മനുഷ്യന്മാരുടെ മനസ്സ് അത് ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് പെട്ടെന്ന് ചാടി കയറും നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് അത് നീ കേൾക്കണം അങ്ങനെ അമൃത അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ാണ് ശ്യാമ തുടർന്ന് റൂമിലേക്ക് വന്ന ശ്യാമ കാണുകയാണ് ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുന്ന ആഖിലിനെ ശ്യാമ ദേഷ്യത്തോടു കൂടി അഖിലിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ കണ്ണാടിയിലൂടെ ഇത് കാണുന്ന അഖിൽ ശ്യാമയെ നോക്കി പുഞ്ചിരിക്കുകയാണ് ശ്യാമ പതിയെ പറയുന്നു എന്തോരൊരുക്കവാ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുങ്ങട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അരികിലേക്ക് വന്ന അഖിൽ ചോദിക്കുന്നു അതെ താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അപ്പോൾ ശ്യാമ പറയുകയാണ് ഏയ് ഞാനെന്ത് പറയാനാ പറഞ്ഞാലോ ഇപ്പൊ ആര് കേൾക്കാനാ എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ പാവം എന്റെ കൃഷ്ണം മാത്രമല്ലേ ഉള്ളൂ പറയാനുള്ളതൊക്കെ ഞാൻ കൃഷ്ണനോട് പറഞ്ഞോളാം ഇത് കേട്ട് അരികിലേക്ക് ഇരുന്ന് ചോദിക്കുന്നു എന്താടോ പ്രശ്നം എന്താ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് ശ്യാമ പറയുന്നു ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ആരോട് ഒരു പ്രശ്നവും ഇല്ലേ അഖിൽ ചോദിക്കുന്നു എവിടെ എന്തെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ ചോദിക്കുകയാണ് എന്റെ ഓഫീസ് ബാഗ് എവിടെയെന്ന് ഇത് കേട്ട് ശ്യാമ ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ അഖിൽ പറയുകയാണ് എടോ എടുക്ക് ഓഫീസ് ബാഗ് എടുക്ക് കുറച്ചുകൂട്ടിയൊക്കെ മാറി നിന്ന് ശ്യാമ പറയുകയാണ് ബാഗൊക്കെ എടുത്തു തരാൻ വേറെ ആളുണ്ടല്ലോ അരികിലേക്ക് വന്ന് അഖിൽ പറയുകയാണ് ഹലോ എന്തേലും പറയാനുണ്ടോ െ ഉറക്കെ പറയണം ശ്യമ പറയുകയാണ് ഉറക്കെ പറഞ്ഞിട്ട് വേണം അവിടെ കേട്ടിട്ട് ഹായ് അഖിൽ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വരാനായിട്ട് എഴുതിയിട്ട് അഖിൽ പൊഞ്ചിരിക്കുമ്പോൾ കൂടി ഓഫീസ് ബാഗ് എടുത്തുകൊണ്ട് വന്ന അഖിലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശ്യാമ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി ശ്യാമയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറയുന്നു എനിക്ക് ഒരു ചായ കൂടി വേണം കൂടി കൈ തട്ടി മാറ്റി കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ശ്യാമ പറയുകയാണ് ചായ തരാനൊക്കെ വേറെ ആളുണ്ടല്ലോ അവരോട് പറഞ്ഞാ മതി ശ്യാമയുടെ തോളിൽ പിടിച്ച് അഖിൽ പറയുന്നു ദേ എനിക്ക് ചായ തരാനുള്ള ആളല്ലേ ഇവിടെ നിൽക്കുന്നത് കൈ തട്ടി മാറ്റി ശ്യാമ പറയുകയാണ് അതൊക്കെ മുമ്പായിരുന്നല്ലോ ഇപ്പൊ അതിനൊക്കെ ആളുണ്ടല്ലോ നമ്മളൊക്കെ ആരപ്പാ നമ്മളൊരു പാവ ശ്യാമ ഒരു പൊട്ടിപ്പെണ്ണ് ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളുമല്ലോ പക്ഷേ ഒരു കാര്യം എന്നെ അങ്ങനെ എന്നും വണ്ടിയാക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട പിന്നിലേക്ക് വന്ന് തോളിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറയുന്നു എടോ ആ കുട്ടി ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യുന്നതാ കൈ തട്ടി മാറ്റി വേണ്ട എന്നെ തൊടണ്ടാന്ന് പറഞ്ഞ് ശ്യാമ പിടക്കത്തോടു കൂടി ബെഡിലേക്ക് പോയിരിക്കുകയാണ് ആഹാ ഞാൻ തൊടുവെന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിലേക്ക് വന്നിരുന്ന തോളിലെ േക്ക് കൈ വെക്കുകയാണ് അഖിൽ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ശ്യാമ പറയുകയാണ് ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് തൊടണ്ടാന്ന് ഞാൻ തൊടുവെന്ന് പറഞ്ഞ് അഖിൽ അരികിലേക്ക് വന്ന് തോളിലേക്ക് കൈ വെക്കുകയാണ് വീടെന്ന് പറഞ്ഞ് ശ്യാമ കൈ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുമ്പോൾ വീടില്ല എന്ന് പറഞ്ഞ് അഖിൽ തോളിലേക്ക് തന്നെ കൈ വയ്ക്കുകയാണ് വീടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അഖിലിനെ ബെഡിലേക്ക് തള്ളിയിടുകയാണ് ശ്യാമ അയ്യോ എന്ന് പറഞ്ഞ് നടുവിന് കൈവെച്ച് എഴുന്നേൽക്കാനായി ശ്രമിക്കുന്ന അഖിൽ പെട്ടെന്ന് ബോധം കെട്ടതുപോലെ ബെഡിൽ കിടക്കുന്നു ഇത് കണ്ട് ശ്രദ്ധിക്കാത്ത രീതിയിൽ നിൽക്കുകയാണ് ശ്യാമ കുറച്ച് സമയത്തിന് ശേഷം മഖിൽ അനങ്ങാതെ കിടക്കുമ്പോൾ ടെൻഷനോട് കൂടി ശ്യാമ സാറിന് വിളിക്കുന്നു അഖിൽ ബോധമില്ലാത്തതുപോലെ തന്നെ കിടക്കുകയാണ് ഏറ്റുനോക്കി ശ്യാമ പറയുന്നു എന്നെ പറ്റിക്കുകയൊന്നും വേണ്ട കേട്ടോ സാർ സാറേ അങ്ങനെ അഖിലിന്റെ അരികിലേക്ക് വന്ന് കൈയിൽ തട്ടി വിളിക്കുകയാണ് ശ്യാമ ശേഷം വായത്തോടുകൂടി അവിടേക്ക് ഇരുന്ന് തട്ടി വിളിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു സാർ എന്ത് പറ്റി സാറിനെ പറ്റിക്കുകയാണോ ദൈവമേ സാർ എണ്ണീക്കു സാർ സാർ അഖിൽ സാർ സാർ ഞാൻ അറിയാതെ ചെയ്തതാ സാർ എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂന്ന് എന്ന് അഖിൽ സാർ സാറിനെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തതാ അങ്ങനെ കണ്ണൂർ നിറഞ്ഞ് സാറിന് വിളിച്ച് അഖിലിന്റെ കവളിൽ ചെറുത് തട്ടുകയാണ് ശ്യാമ കൂടി കൃഷ്ണ വിഗ്രഹത്തിന്റെ അരികിലേക്ക് വന്ന ശ്യാമ പറയുന്നു കണ്ണ ഞാൻ അറിയാതെ ചെയ്തു പോയതാ എനിക്ക് സാറിന് ഒരു അംശം പോലും സംശയമില്ല ദൈവമേ സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സമയം പതിയെ കണ്ണു തുറന്ന് ശ്യാമൊന്ന് ശ്രദ്ധിച്ചിട്ട് കണ്ണടച്ച് കിടക്കുകയാണ് അഖിൽ കൊണ്ട് ശ്യാമ പറയുന്നു കണ്ണ അഖിൽ സാറിന് ഒന്നും വരുത്തല്ലേ കണ്ണ ഞാൻ സാറിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ ലേശോ അഭിനയിച്ചതാ അഖിൽ സാറിന് ഒന്നും വരുത്തല്ലേ എന്റെ കണ്ണ അങ്ങനെ കണ്ണടച്ച് കായിക ൂപ്പി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ശ്യാമ ഈ സമയം പുഞ്ചിരിച്ച് ശ്യാമയുടെ പിന്നിലേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു ഓഹോ പറ്റിക്കാനായിരുന്നല്ലേ ലേശ അഭിനയിച്ചത് എത് കേട്ട് ശ്യാമ പറയുന്നു അതെ കൃഷ്ണ ഞാൻ പറ്റിക്കാൻ വേണ്ടി പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് ശ്യാമ അഖിലിനെ വെഡിൽ കാണുന്നില്ല പിന്നിൽ നിന്ന് ചിരിക്കുന്ന അഖിലിനോട് കൂടി ശ്യാമ ചോദിക്കുന്നു എന്നെ പറ്റിച്ചതാണല്ലേ ഞാൻ എന്തോരം പേടിച്ചു പോയി എന്നറിയുമോ തോണിൽ പിടിച്ച് അഖിൽ ചോദിക്കുന്നു പേടിച്ചു പോയോ എന്നാലേ തനിക്ക് ഞാനൊരു കാര്യം തരാം അങ്ങനെ അഖിൽ ഓഫീസ് ബാഗിനകത്ത് ഒരു ചോക്ലേറ്റ് ീട്ടുകൊണ്ട് പറയുന്നു ഇത് ഇതെന്റെ ശ്യാമയ്ക്ക് പേടി മാറാൻ ശ്യാമ ഇത് വാങ്ങാനായി തുടങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് ചോക്ലേറ്റ് പിന്നിലേക്ക് പിടിക്കുകയാണെങ്കിൽ ഇനി താന്ന് പറഞ്ഞ് ശ്യാമ ചിരിച്ചുകൊണ്ട് അത് വാങ്ങുന്നു അഖിൽ സന്തോഷത്തോടു കൂടി ശ്യാമയെ ചേർത്ത് പിടിച്ചു പറയുന്നു ശരി പോയിട്ട് വരാം ശ്യാമ പുഞ്ചിരിച്ചു മൂളുമ്പോൾ ബാഗും എടുത്ത് അവിടെ പോകുകയാണ് അഖിൽ തുടർന്ന് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ശ്യാമ പറയുന്നു ശരിയല്ല ഈ രൂപമേ ശരിയല്ല നിനക്കൊന്ന് വെളുത്തൂടായിരുന്നു അഖിൽ സാർ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ടീച്ചറിനെ ബൈക്കിലൊക്കെ കൊണ്ടുപോയി കാണും കാരണം ടീച്ചറിന് നല്ല കളറാ അങ്ങനെ ശ്യാമ കണ്ണന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് ഓ വലിയൊരു ദൈവം എന്നിട്ട് നിന്റെ ഭക്തയെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ കണ്ണു തട്ടാതെ കൊണ്ടുചെന്നു നിർത്താം അതിനെ എന്നെ കൊള്ളു ഷെ ഇനിയും ഒക്കെ എന്റെ തോന്നലായിരിക്കുമോ അഖിൽസാറിന് എന്നെ വലിയ ഇഷ്ടമാണല്ലോ അല്ല എന്റെ രൂപം ശരിയല്ല അഖിൽസാറ് ഇന്ന് നല്ല വാക്ക് പറഞ്ഞു സ്നേഹവും പറഞ്ഞു എനിക്ക് ചോക്ലേറ്റും തന്നു അപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഒരു സംശയം ഞാൻ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ നിന്നോട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട് ഞാൻ വരട്ടെ അങ്ങനെ ശ്യാമ താഴേക്ക് പോവുകയാണ് തുടർന്ന് അമൃത ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അമൃതയുടെ വിളിച്ച് ശ്യാമ അവിടേക്ക് ഓടി വരികയാണ് അമൃത ചോദിക്കുന്നു എന്താ ശ്യാമ നീ എന്താ കഴിക്കാൻ വരാത്തത് അപ്പോൾ ശ്യാമ പറയുകയാണ് അത് അത് ഞാൻ കഴിച്ചോളാം അല്ല ഞാൻ വെറുതെ ചോദിക്കുന്നതാ എടത്തി അങ്ങനെ കരുതിയാ മതി നീ കാര്യം പറയാന്ന് അമൃത പറയുമ്പോൾ മടിയോടുകൂടി ശ്യാമ ചോദിക്കുകയാണ് അതെ ഞാൻ എങ്ങനെയുണ്ട് പുഞ്ചിരിച്ച് അമൃത ചോദിക്കുന്നു എന്താ നീ എങ്ങനെയുണ്ടെന്നോ എന്ന് വെച്ചാൽ ശ്യാമ പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ അമൃതയുടെ ആയതുകൊണ്ട് ചോദിക്കുന്നത് ഈ സമയം മുകളിൽ നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ഐശ്വര്യയും വന്ദനയും ശമ ചോദിക്കുന്നു ഞാൻ കാണാനൊന്നും അത്ര പോരല്ലേ നിറമില്ല സ്മാർട്ടും അല്ല മോഡേണും അല്ല ആ വന്ദന ടീച്ചർ ആണെങ്കിൽ ഏത് കേട്ട അമൃത പറയുന്നു ദേ വന്ദനയുടെ കാര്യം ഒന്നും നീ പറയേണ്ട ഒരു വന്ദന ടീച്ചർ വന്ദന ടീച്ചറിനെ കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നിന്റെ തലയിൽ കേറുന്നില്ല നീ അനുഭവിച്ചോ പിന്നെ നീ സ്മാർട്ട് അല്ലെന്ന് ആരാ പറഞ്ഞത് ബോധോധം ഉണ്ടായോ അന്യ പുരുഷനെ കറക്കിയെടുക്കാൻ നോക്കുന്നതാണോ സ്മാർട്ട്നെസ് അങ്ങനെയാണെങ്കിൽ നീ സ്മാർട്ട് اللہ അങ്ങനെ അമൃത കൈ കഴുകാനായി പോകുമ്പോൾ ശ്യമ ഏട്ടത്തീന്ന് വിളിക്കുന്നു കൈ കഴുകി മുകളിലേക്ക് പോകാനായി തുടങ്ങുന്ന അമൃതയോട് ശ്യമ പറയുകയാണ് അമൃത എടുത്തി ഒന്ന് നിന്നേ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ ദേ ഈ ഭാഗമൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് പോലെ കണ്ണിനൊന്നും ഒരു പ്രകാശം ഇല്ലാത്തതുപോലെ അമൃത പറയുന്നു പ്രകാശം ഇല്ലെങ്കിലേ ഒരു ബൾബ് വാങ്ങിച്ചു കത്തിച്ചിടാം നിനക്ക് കണ്ണിനല്ലേ പ്രകാശം ഇല്ലാതെയുള്ളൂ മനസിന്റെ വെളിച്ചമാകെ പോയി കിടക്കുകയാണ് എനിക്ക് അങ്ങനെ ശ്യാമയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അമൃത പറയുകയാണ് ശ്യാമെ ഞാൻ കണ്ട ആൾക്കാരില് ഏറ്റവും സുന്ദരി നീയാ അതെ എനിക്ക് പറയാനുള്ളു ശ്യാമ ചോദിക്കുന്നു ഞാൻ സുന്ദരിയാണോ ഏ ഞാൻ സുന്ദരിയാണെങ്കിൽ പിന്നെ അഖിൽ സാർ എന്തിനാ ആ ടീച്ചറിനെ പുകഴ്ത്തുന്നത് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യയും വന്ദനയും കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ശ്യാമ പറയുന്നു ഭംഗി ഒട്ടുമില്ല ഈ സമയം അവിടേക്ക് വന്ന വസുന്റാമ പ്ലേറ്റുമെടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്ന അമൃതയോട് ചോദിക്കുന്നു നീ ഇപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് വസുന്ധരാമ കാണുകയാണ് കണ്ണാടിയിൽ നോക്കി വിഷമത്തോടു കൂടി നിൽക്കുന്ന ശ്യമെ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ